പെട്രോൾ ഡീസൽ വില വർധനവ് എന്താ? എന്തൊരു വർധനവ? പാചക ഗ്യാസിൻ്റെ വില കൂട്ടുന്നു, പെട്രോൾ ഡീസലിൻ്റെ വില കൂട്ടുന്നു. അപ്പം എന്തുമാകാം എന്നുള്ള നിലയിലുള്ള പ്രവർത്തനമാണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നത്. അന്തർദേശീയ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിൻ്റെ വില ഏറ്റവും കുറഞ്ഞു നിൽക്കുന്ന അവസരത്തിലാണ് ഈ വിലവർധനവ്. എങ്ങനെയാണ് വില വർദ്ധനയ്ക്കുന്നത്? കേന്ദ്ര ഗവൺമെൻറ് ടാക്സ് കൂട്ടുക, എക്സൈസ് ഡ്യൂട്ടി കൂട്ടുന്നു, കമ്പനിക്കാരുടെ വരുമാനം പിന്നെ കൂട്ടുന്നു. ആ കൂട്ടത്തിൽ സംസ്ഥാന ഗവൺമെൻറ് ചെയ്യുന്നതെന്താ? അവരും കൂട്ടുക. ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിലിരുന്ന സമയത്ത് പെട്രോൾ ഡീസലിൻ്റെ വില വർദ്ധിപ്പിക്കരുതെന്ന് അന്നത്തെ ഗവൺമെൻറ് ആവശ്യപ്പെട്ടപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അത് നിരസിച്ചു. നിരസിച്ചപ്പോൾ ഞങ്ങൾ ചെയ്തത് വർദ്ധിപ്പിക്കുന്ന വിലയുടെ അധിക ടാക്സ് വേണ്ടെന്ന് വെച്ചു, 7 പ്രാവശ്യം വേണ്ടെന്ന് വെച്ചു. ആ അർത്ഥത്തിൽ ഏതാണ്ട് 700 കോടി രൂപയാണ് സംസ്ഥാന ഗവൺമെൻറ് നഷ്ടം സഹിച്ചത്. എന്താണ് ജനങ്ങളോടുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കമ്മിറ്റ്മെൻറ്റ്? ഞങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ വില വർധനവ് അത് കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിക്കാത്തപ്പം ആ വില വർധനവിൻ്റെ അധിക നികുതി ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാനുള്ള ആത്മാർത്ഥത അന്ന് UDF ഗവൺമെൻറ് കാണിച്ചു. ഇന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വർധനവിനെതിരെ സംസ്ഥാന ഗവൺമെൻറ് പറയും, പക്ഷേ ആ വർധനവിൻ്റെ വില വേണ്ടെന്ന് വെക്കാനുള്ള തൻ്റെ ഇടം സംസ്ഥാന ഗവൺമെൻറ് ഇന്ന് വരെ കാണിച്ചിട്ടില്ല. ധനകാര്യമന്ത്രി ആദ്യം ഇങ്ങനൊരു ചോദ്യം മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ആ മണ്ടത്തരത്തിന് ഞങ്ങളില്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ആ മണ്ടത്തരം ഇനി അവസരം കിട്ടിയാലും ആവർത്തിക്കുമെന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത്. അതാണ് ജനങ്ങളോടൊപ്പം നിൽക്കുന്നൊരു ഗവൺമെൻറ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള വികാരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമാകാൻ പോകുന്നത്.